ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ കുട്ടികളെ കുറച്ചധികം നോട്ടോറിയസ് ക്രിമിനലുകൾ പിടികിട്ട പുള്ളികളായ ഇവരെ പിടിച്ച് ഒരു കപ്പലീ കയറ്റി സേഫായിട്ട് കൊറിയിലേക്ക് കൊണ്ടുപോവാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനലുകളാണ് ആരെയും കൊല്ലാനും തിന്നാനും മടിയില്ല ഈ ക്രിമിനലുകളുമായിട്ട് സേഫായി പോലീസുകാർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയോ ഇതൊരു ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ ആ കപ്പലിനകത്ത് ആരും പ്രതീക്ഷിക്കാത്ത പോലീസുകാരോ ക്രിമിനലുകളോ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭീകര സംഭവമുണ്ട് അതാണ് കഥയിലെ സർപ്രൈസിങ് അത് മാത്രമല്ല ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വയലൻസിന്റെ ഉച്ചമാണ് പടം അതിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കാണിക്കാം എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ കുറേന്ന് നാൽപ്പത്തിയേഴ് ക്രിമിനലുകൾ ഫിലിപ്പീൻസിലേക്ക് രക്ഷപ്പെട്ടു പോയി അതിലിപ്പോൾ കൊറിയക്കാർക്ക് ഒരേ ഒരു ക്രിമിനലിനെ മാത്രമേ പിടിയിട്ടിട്ടുള്ളൂ ആ നൊട്ടോറിയസ് ക്രിമിനലായി കൊറിയൻ പോലീസ് വലിയ സെക്യൂരിറ്റിയോടുകൂടി പിടിച്ചുകൊണ്ടുവരുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം ആൾക്കാരുടെ തിരക്കിനിടയിൽ നിന്ന് ഒരു വയസ്സായ അപ്പോപ്പൻ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നീ എന്നോട് ചെയ്തതിന് നിന്നൊരിക്കലും ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ് ഇയാൾ ആ ക്രിമിനലിനെ നേരെ ചാടി വീഴും പോലീസുകാരാളെ പിടിക്കുന്നുണ്ട് എന്നാലും ആ വയസ്സായ മനുഷ്യൻ കൊണ്ടുവന്ന ബാഗിനകത്ത് നിന്നും പുള്ളിക്കാരൻ ബോംബ് പുറത്തേക്കെടുത്ത് ട്രിഗർ അമി പൊട്ടിക്കുകയാണ് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു കുറെ പോലീസുകാരും യാത്രക്കാരും ആ ക്രിമിനലും കൊണ്ടുവന്ന അപ്പോപ്പനും എല്ലാവരും മരണപ്പെട്ടു ഒരു വർഷം കഴിയുമ്പോൾ ഫിലിപ്പീൻസിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ക്രിമിനൽസിനെ കൊറിയക്കാർക്ക് പിടുത്തം കിട്ടി അവരെ ഇനി കൊറിയയിലേക്ക് കൊണ്ടുവരണം പക്ഷെ കഴിഞ്ഞ തവണ എയർപോർട്ട് വഴി കൊണ്ടുവന്നപ്പോൾ ആക്രമണം ഉണ്ടായല്ലോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവരെ കപ്പൽ മാർഗം കൊണ്ടുവരാനാണ് കൊറിയക്കാർ തീരുമാനിക്കുക ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ തവണ ഏഴ് പോലീസുകാരും മുപ്പത് പാസഞ്ചർമാരും മരണപ്പെട്ടു ഇത്തവണ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പുറമെയുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ക്രിമിനൽസിന് കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് തന്നെ കപ്പൽ മാർഗം കൊണ്ടുവരാൻ കൊറിയൻ ഗവൺമെന്റ് തീരുമാനിക്കും ഇത് വളരെ രഹസ്യമായ കാര്യമാണ് എന്നാൽ നമ്മുടെ ചീഫ് പോലീസുകാരൻ ഇവരുടെ ഈ സീക്രട്ട് ഓപ്പറേഷൻ ന്യൂസിലൂടെ കാണുന്നുണ്ട് ഇതെന്നാടാ നമ്മളോട് സീക്രട്ട് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസുകാരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ യുവമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷയില്ലേ അയാൾ കമന്റും പറഞ്ഞിട്ട് നേരെ ഹാർബറിലേക്ക് വരുന്നു അവിടെ കുറെ അധികം പോലീസുകാരുണ്ട് ഒരു എ സി വോൾവോ ബസ്സിലാണ് ഈ തടവ് പുള്ളികളെല്ലാം വന്ന് ഇറങ്ങുന്നത് ഇതുപോലത്തെ ഒരു ബസ് ഈ ഇടയ്ക്ക് ഞാൻ കേരളത്തിൽ കണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ക്രിമിനലുകളായിട്ട് ബസ്സിന്ന് ഇറങ്ങി വരുന്നു രണ്ട് ലേഡീസും ഉണ്ട് ഈ പച്ചകുത്തിയ മനുഷ്യനാണ് പ്രധാന വില്ലൻ അവൻ ഇറങ്ങുമ്പോൾ തന്നെ പോലീസുകാരനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഡോക്ടറും നഴ്സും കൂടി ഇവരെ കൂടെ യാത്ര ചെയ്യുന്നു ചരക്ക് കപ്പലിലാണ് ഇവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ സെക്യൂരിറ്റി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരെയായി കപ്പലിനകത്തേക്ക് കയറ്റുന്നു ഒരു മുപ്പതോളം പോലീസുകാർ കാണും അവിടെ നിന്ന് കട്ട് ചെയ്ത കൊറിയയിലുള്ള നാവികസേനയുടെ കൺട്രോൾ റൂം ആ കൺട്രോൾ റൂമിലേക്ക് കുറെ പുതിയ പോലീസുകാർ വരുന്നുണ്ട് അവരെ കൂടെ ഒരു ചീഫും കാണും ആ പുള്ളി പറയും നിങ്ങൾ നിങ്ങളെല്ലാവരും മാറിപ്പോയിക്കോളൂ ഈ സമയം മുതൽ എന്റെ ടീമായിരിക്കും ഇവിടുത്തെ ഓപ്പറേഷൻ നോക്കുക ഞാനാണ് ഞാനാണിതിന്റെ കമാൻഡോ എന്നും പറഞ്ഞ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി ഇയാൾ ഇയാളുടെ ആൾക്കാരെ അവിടെ പണിക്കെടുത്തു ഈ സമയത്ത് കപ്പലിനകത്ത് പോലീസുകാർ കൊണ്ടുവന്ന കുറ്റവാളികളെയെല്ലാം ഓരോ ഭാഗത്തായിട്ട് വിലങ്ങിട്ട് കെട്ടിവെക്കുന്നു നമ്മുടെ ടാറ്റോകാരന്റെ മേലെ മാത്രം കൊറിയയിൽ പതിനാല് മേർഡർ കേസും മൂന്ന് റേപ്പ് കേസും ഉണ്ട് അത് രജിസ്റ്റർ ആയിട്ടുള്ളത് മാത്രമാണ് എന്നാൽ അവൻ ശരിക്കും എത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറത്തറിയില്ല അതേപോലെ ഓരോരുത്തരും കൊല്ലാൻ ഇത്തിരി പോലും മടിയില്ലാത്തവരാണ് അതിലൊരു അപ്പൂപ്പം മാത്രമുണ്ട് പുള്ളി പാവാണ് അറിയാതെ ഏതൊരു തെറ്റി കുടുങ്ങിപ്പോയി പിടിക്കപ്പെടാതിരിക്കാൻ ഫിലിപ്പീൻസിലേക്ക് ഓടിയതാ എന്നാൽ പുള്ളിയും പിടിക്കപ്പെട്ടു അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല പുള്ളി പിന്നെ രണ്ട് ലേഡീസ് അതിലൊരു ലേഡി കുടുംബത്തിലെ എല്ലാവരെയും കൊന്നു കുറ്റവാളിയായത് മറ്റൊന്ന് കൊലയാളിയും പിടിച്ചു പറിക്കാരി നമ്മുടെ ചീഫ് പോലീസുകാരൻ പറയും ഒരുത്തനും വിളച്ചിലെടുക്കരുത് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും രണ്ടു നേരം ബാത്റൂം ഒരു നേരം േക്കാൻ പ്രഷിതരില്ല അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്താലോ പിന്നെ ഇതിനകത്ത് സി സി ടി വി ഒന്നുമില്ല പിന്നെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നോ അല്ലെങ്കിൽ കയ്യും കാലും ഒടിച്ചു കളയെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എല്ലാ തടവുകാരെയും ഭീഷണിപ്പെടുത്തും അത് കഴിയുമ്പോഴാണ് നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ് കപ്പലുകാർക്ക് കൊടുക്കുന്നത് അവരോട് പുറപ്പെടാൻ പറയും പുറപ്പെടാൻ സമയമായി വണ്ടി എടുത്തോളാം പറയാണ് അങ്ങനെ കപ്പൽ സ്റ്റാർട്ടാവുന്നോ ഈ സമയത്ത് കപ്പലിനകത്ത് കയറിയ നമ്മുടെ ഡോക്ടറും നഴ്സും ഈ നഴ്സ് കാണാതെ ഡോക്ടർ കുറച്ച് മരുന്നുകൾ മാറ്റി എടുത്തു വെക്കുന്നുണ്ട് ആ നേരത്തെ പോലീസുകാർ െല്ലാം കുക്കിങ്ങിന്റെ തിരക്കിലായിരിക്കും കപ്പലിലെ രണ്ട് ജോലിക്കാർ ഈ പോലീസുകാരെ സഹായിക്കുന്നുണ്ട് അവരോട് ചീഫ് നന്ദി പറയും കപ്പൽ അങ്ങനെ ഹാർബർന്ന് പുറപ്പെടുന്നു നല്ല വേഗത്തിൽ തന്നെ ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ അല്ലേ മരുന്നുകൾ മറച്ചെടുത്ത ഡോക്ടർ അങ്ങേരും എല്ലാം ലിഫ്റ്റിൽ കയറി കപ്പലിന്റെ ബേസ്മെന്റിലേക്ക് വരും ഇവിടെ കുറ്റവാളികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാലും കെട്ടിവെച്ച കൈ അഴിക്കില്ല അങ്ങനെയെ കഴിച്ചോണം ഒരു കുറ്റവാളി മാത്രം വിഷാദ രോഗിയായിട്ടിരിക്കുന്നു ഒന്നും കഴിക്കുന്നു അവൻ ആരാണെന്ന് തന്നെ അറിയില്ല അവനെതിരെയുള്ള കേസും അറിയില്ല ഇതിലാരൊക്കെ എപ്പിടി എപ്പിടി എങ്കടെ എങ്കടെ ഒന്നും അറിയില്ല എല്ലാവരിലും ഒരു ദുരൂഹത അപ്പോഴാണ് കപ്പലൊരു ജോലിക്കാരൻ പോലീസുകാർ കാണാതെ ഒരു ഡോറിന്റെ ലോക്ക് പൊട്ടിക്കുന്നു ഈ സമയത്ത് ബേസ്മെന്റിലേക്ക് വന്ന ഡോക്ടർ അവിടെ ഒരു മനുഷ്യനെ കാണുന്നു അയാൾക്ക് കയ്യിലുള്ള ചില സാധനങ്ങൾ കൊടുത്തിട്ട് ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് ചോദിക്കും ഇയാൾ ഡോക്ടറെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു അവിടെ ഇരുമ്പ് ഗ്രില്ലിനകത്ത് വ്രണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഒരു ബോഡി കാണാം ആ ബോഡി ശ്വസിക്കുന്നുണ്ട് എന്നാലും കണ്ടു കഴിഞ്ഞ ചത്തിട്ട് ആറുമാസായും തോന്നും പോരാത്തതിന് വായിൽ പുഴുക്കളും ഉണ്ട് ഡോക്ടർ ആ രൂപത്തെ കണ്ട് പേടിച്ചിട്ട് ഇതെന്ത് സാധനാന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവൻ പറയും തന്നെ അയാളെ ഞോണ്ടാതെ വന്ന പണി ചെയ്തിട്ട് പോകാൻ അവിടെ രണ്ട് പേരാണുള്ളത് കൂടാതെ ഈ ഡെഡ് ആകാത്ത ഡെഡ് ബോഡിയും ഡോക്ടർ എന്തോ ഒരു മരുന്ന് എടുത്ത് ഈ ബോഡിയിലേക്ക് കുത്തി കുത്തിവെക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കുറച്ച് പോലീസുകാർ ഭക്ഷണമൊക്കെ തടവ് പുള്ളികൾക്ക് കൊടുത്തിട്ട് ഇവരും കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്തോണ്ടിരിക്കയാണ് തമ്മി തമ്മി കുശലൊക്കെ പറഞ്ഞോണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഇവർ മാറി മാറി നോക്കുന്നത് അതുകൊണ്ട് കുറച്ച് പേര് ഈ സമയത്ത് സ്റ്റിലായിരിക്കും പോലീസുകാർ അപ്പോഴുണ്ട് നമ്മുടെ പ്രധാന കുറ്റവാളിയില്ലേ അവൻ വായക്കകത്ത് ഒളിച്ചു വെച്ചിരുന്ന ഒരു ക്ലിപ്പ് ചോരയോടൊപ്പം പുറത്തേക്ക് തുപ്പിയെടുക്കും ഈ സമയത്ത് കപ്പലിലുണ്ടായിരുന്ന ജോലിക്കാര് നമ്മൾ നേരത്തെ കണ്ട ജോലിക്കാര് അവര് ഒളിച്ചും പാത്തും കിച്ചണിലേക്ക് വരുന്നുണ്ട് കിച്ചണി മറച്ചു വെച്ചിരുന്ന പെട്ടിക്കകത്ത് ഒരുപാട് മാരക ആയുധങ്ങളും ഒപ്പം പണവും എല്ലാം കാണാം സംഭവം ഇവന്മാര് കപ്പൽ ജോലിക്കാരല്ല കപ്പൽ ജോലിക്കാരെ കൊല ചെയ്ത് അവരുടെ പാസ്പോർട്ടും മറ്റും തട്ടിയെടുത്ത് അവരെ പോലെ വേഷം ധരിച്ച് ഇവര് കപ്പലിനകത്തേക്ക് കയറിയവരാണ് ഈ സമയത്ത് നമ്മുടെ പ്രധാന കില്ലർ അവൻ ആ ക്ലിപ്പ് ഉപയോഗിച്ച് തന്റെ ലോക്ക് തുറന്നു കഴിഞ്ഞു എന്നിട്ട് അവൻ ആ ക്ലിപ്പ് അടുത്ത കുറ്റവാളിക്ക് കൊടുക്കും ഇവിടെ ആയുധങ്ങളെല്ലാം എടുത്ത് ജോലിക്കാര് പുതിയ തുണിയിട്ട് പുറത്തേക്ക് വരുന്ന സമയം ആ കപ്പലിലെ യഥാർത്ഥ ജോലിക്കാര് അവരവന്മാരുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കും എന്നിട്ട് എന്താണോ നിങ്ങളുടെ കയ്യിൽ എന്താണാ വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകവര് അപ്പണ്ട് ഈ കള്ളന്മാരി ഒരുത്തന്റെ കയ്യിൽ തോക്ക് പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന കാണാം കൂടെയുള്ളവൻ ഉള്ളവൻ അവന്റെ മണ്ടക്കടിയും നീക്കെന്ത് പ്രാന്തനാണ് ഈ സാധനം പുറത്ത് തൂക്കിയിട്ട് നടക്കാനാണ് നിന്നോട് ഞങ്ങൾ പറഞ്ഞത് ഒളിച്ചു വെക്കാൻ അറിയലട മണ്ട എന്ന് പറഞ്ഞ് അവന് ചീത്ത പറയാണ് സംഭവം ഈ ജോലിക്കാര് കണ്ടല്ലോ ഇനി ഒരു വെറുതെ വിടാൻ പാടില്ല സോ കള്ളന്മാരെ ഒപ്പം തന്നെ ചാടി എല്ലാം അറ്റാക്ക് ചെയ്ത് കുന്നുകളും അടിച്ചും വെട്ടി ഇടിച്ചും കൊല്ലാണ് മൊത്തം ചോരക്കളം അത് കഴിഞ്ഞ് ഈ മരണപ്പെട്ട ആൾക്കാരെല്ലാം അവരുടെ ബോഡി ബോഡിയെല്ലാവും കൊണ്ടുവന്ന് ഫ്രീസറിനകത്ത് വെക്കും ഈ ഫ്രീസറിനകത്ത് വെച്ച ബോഡികളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട് അത് ഡ്രെയിനേജ് പൈപ്പിൽ കൂടെ അകത്തേക്ക് പോകുന്നു കാണാം ഈ സമയത്ത് കപ്പിത്തമാരെ നല്ലൊരു പാട്ടും വെച്ച് കുശലവും പറഞ്ഞ് കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കള്ളന്മാരെ നേരെ കൺട്രോൾ മുറിയിലേക്ക് വന്ന് ആദ്യം കാണുന്ന രണ്ട് കപ്പിത്തമാരെ കുന്നുകള അത് കഴിയുമ്പോൾ ഇനി രണ്ടുപേരെ ബാക്കിയുള്ളൂ ആ രണ്ടുപേരെ മാത്രം ജീവനോടെ വിട്ട് ഇവർക്ക് കൺട്രോൾ റൂമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവർ നശിപ്പിച്ചു കളി പുറത്തുനിന്ന് സാറ്റലൈറ്റിലേക്ക് പോകുന്ന കണക്ഷനും ഇവർ വെട്ടിമാറ്റുന്നുണ്ട് ഇവിടെ കൊറിയല കൺട്രോൾ റൂമിൽ നിന്ന് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ എല്ലാ കണക്ഷനും അവർക്ക് ഈ കപ്പലുമായിട്ടുണ്ടായിരുന്ന എല്ലാ കണക്ഷനും നഷ്ടപ്പെട്ടു പോയി എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഒരു ഓഫീസർ പറയും സാർ എന്തൊരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ കണക്ഷനും ഒറ്റ സമയം കൊണ്ട് വിച്ഛേദിക്കില്ല അത് കേട്ട് ചീഫ് അവനോട് ചൂടായിട്ട് പറയും നീ എന്നെ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി ഐ എം എയെ വിളിച്ച് സാറ്റലൈറ്റ് റീസെറ്റ് ചെയ്യാൻ പറയും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത്രയും നേരം ഓക്കെ ആയിരുന്നല്ലേ സിഗ്നൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു പറയും ആ ചീഫ് ഈ സമയത്ത് കപ്പലിനകത്തുണ്ടായിരുന്ന നമ്മുടെ ലേഡി പോലീസുകാരി അവൾക്ക് വയർലെസ്സിലുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടു സംസാരിച്ചിട്ട് ആരും കേൾക്കുന്നില്ല സോ ആ പോലീസുകാരി കൂടുള്ള മറ്റേ പോലീസുകാരിയോട് നീ ഇവിടെ കാവലിൽ നിൽക്കൂ ഞാൻ ചെന്ന് ചീഫനെ കണ്ടിട്ട് വരാം സിഗ്നലിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും ആ സമയത്ത് ഇവിടെ രണ്ടാമത്തെ കൊലപ്പുള്ളി അവൻ തന്റെ ഹാൻഡ് കഫ് അഴിച്ചു പക്ഷെ അഴിക്കുന്നതിന്റെ ഇടയ്ക്ക് മണ്ടൻ ആ കഫിനെ കൊണ്ട് കമ്പിയിലടിച്ച് ശബ്ദം ഉണ്ടാക്കി ഈ ശബ്ദം കേട്ടൊരു ഓഫീസർ അങ്ങോട്ട് വരുന്നുണ്ട് എന്താടാ പറ്റി എന്താടാ കാണിക്കണെന്ന് ചോദിച്ചിട്ട് അയാൾ വന്ന് ഇവനെ തിരിച്ചു നോക്കുമ്പോ അവന്റെ കയ്യില് പിടി വിട്ടെന്ന് മനസ്സിലാവും ഇതെങ്ങനെയാടാ നീ അഴിച്ചതെന്നും പറഞ്ഞ അയാൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി അവന് വിടാൻ പാടില്ലല്ലോ അതുകൊണ്ട് പ്രധാന പുള്ളി പുറകിലൂടെ വന്ന് ആ ഓഫീസറെ കഴുത്തിന് പിടിച്ച് താഴേക്ക് അടിച്ചിടുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ കള്ളന്മാരും അങ്ങോട്ട് വരുന്നത് അതേ സ്ഥലത്തേക്ക് വന്ന ഉടനെ അവന്മാരടി തുടങ്ങും വൃഗീയമായി അടിച്ചടിച്ച് കൊല്ലാണ് ഓരോരുത്തരെയും ഈ സമയത്ത് നമ്മുടെ കൊലപ്പുള്ളികളും അങ്ങോട്ട് കയറി വന്ന രണ്ട് പോലീസുകാരെയും കൊന്നുകഴിഞ്ഞു ഇവിടെ കൺട്രോൾ റൂമിൽ നിന്ന് സാറ്റലൈറ്റ് വഴി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും അവർക്ക് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല സാറ്റലൈറ്റിന് കംപ്ലൈന്റ് ഒന്നുമില്ല പിന്നെ എന്താണ് പറ്റിയത് ഇവിടെ എല്ലാ പോലീസുകാരെയും കൊലപ്പുള്ളികൾക്ക് കാവലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും ആ കള്ളന്മാരും ഈ ക്രിമിനലിസം ചേർന്ന് കൊന്നുകഴിഞ്ഞു ബാക്കിയുള്ള പോലീസുകാർ വേറെ സ്ഥലത്താണ് ഈ സമയത്ത് നമ്മുടെ ലേഡി പോലീസാർ അവൾ സിഗ്നൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കപ്പലിന് വെളിയിലേക്ക് വരും അപ്പോഴാണ് ഡോക്ടർ നിന്ന് മുകളിലേക്ക് വരുന്ന അവൾ കാണാൻ താൻ ആരാടോ താൻ എന്താണ് താഴെ കാണിച്ചുകൊണ്ട് വരണതെന്ന് ചോദിച്ചിട്ട് ഇവള് തോക്ക് ചൂണ്ടുകാണ് അപ്പോഴാണ് മോളി എന്ന് ചീഫ് രണ്ട് പോലീസുകാരും എന്താ മോളോ അവിടെ പ്രശ്നം അത് നമ്മുടെ ഡോക്ടറാണ് അങ്ങനെ വെറുതെ വിടൂ അങ്ങനെ പ്രശ്നക്കാരനല്ല എന്താ പറ്റിയെന്ന് ചോദിക്കും ഇവള് പറയും സിഗ്നൽ കിട്ടുന്നില്ല സാർ വയർലെസ്സിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അപ്പൊ ആ പോലീസുകാരും പറയും അതെ വയർലെസ്സിന് എന്തോ പറ്റിയിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും പുറത്തേക്ക് വന്നു അപ്പൊ ഡോക്ടർ ഇവരെ കപ്പൽ ആന്റിനയുടെ പുറത്തു നിന്നും ആരോ താഴേക്ക് ഇറങ്ങി വരുന്ന കാണുന്നുണ്ട് പുള്ളിക്കാരൻ അതാരാണ് പുള്ളി അവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരും ആ കുറ്റവാളിനെ കണ്ടിട്ട് അതാരാടോ അവനെ വിടാൻ പാടില്ല അവനെ പിടിക്കുന്നു പറഞ്ഞ് അവന്റെ പുറകെ പോകുന്നുണ്ട് ആ സമയത്ത് ഇവിടെ നമ്മുടെ മെയിൻ കൊലപ്പുള്ളിയും കൂട്ടുകാരും ചേർന്ന് എല്ലാം അവരെ വിട്ടു കഴിഞ്ഞു വില അഴിച്ച് സന്തോഷത്തി ഒരു ക്രിമിനൽ ഇവിടെ ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഇപ്പൊ തന്നെ അവളെ വേണം ഞാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് എനിക്കാണ് അവൾ ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ പ്രധാന ഗ്യാങ് അല്ലേ അവൻ തോക്കെടുത്ത് ആ ക്രിമിനലെ കൊന്നിട്ട് അവൾ എന്റെ താടാ ഞാൻ അവളെ നിങ്ങൾ ആർക്കും വിട്ടു തരില്ല എന്ന് പറയും അപ്പോഴാണ് ആ പാവം ചെറുക്കന് ഈ പ്രധാന പുള്ളി കാണുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് ഒരുപാട് കാലായല്ലോ പത്തു വർഷമായി കാണും ഈ പത്തു വർഷമായിട്ടും നിനക്കൊരു മാറ്റവും ഇല്ല അതേപോലെ ഇരിക്കുന്നു നീ നിങ്ങൾക്കറിയോ നമ്മളെ കാട്ടിലുമൊക്കെ ഭയങ്കരമായ കില്ലറാണവൻ എന്നിട്ടൊരു പാവത്തെ പോലിരിക്കുന്നു അതിനൊന്നും ആ ചെറുപയം മിണ്ടുന്നില്ല ഈ സമയത്ത് ചീഫ് പോലീസും ലേഡി പോലീസ് പിന്നെ ബാക്കിയുള്ള രണ്ട് പോലീസുകാർ അവരെല്ലാം കൂടി എഞ്ചിൻ കൺട്രോൾ റൂമിലേക്ക് വരുകയാണ് കേറി നോക്കുമ്പോൾ ഒരു ക്രിമിനൽ നിൽക്കുന്ന കാണും രണ്ട് കപ്പിത്തമാരുണ്ട് നീ ആരാടാ അനങ്ങി അനങ്ങിപ്പോകരുതവിടെ നിക്കുന്നു പറഞ്ഞവര് തോക്ക് ചൂണ്ടുന്നുണ്ട് തോക്ക് ചൂണ്ടി ആ ഒരുത്തനെ പിടിക്കുമ്പോഴേക്കും ഒളിഞ്ഞിരുന്ന ബാക്കിയുള്ള രണ്ട് ക്രിമിനലുകൾ അവന്മാര് മെഷീൻ കണ്ണുമായിട്ട് ചാടി എഴുന്നേറ്റ് അവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവനെയും ഒരു പോലീസുകാരനെയും ചേർത്ത് ഷൂട്ട് ചെയ്ത് രണ്ടുപേരും കുന്നുകളി അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള പോലീസുകാർ ഒരു ഭാഗത്തേക്ക് ഒളിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇവിടത്തെ ക്രിമിനൽമാര് ആമാര് തുണിയൊക്കെ മാറി വെരുന്നട ബാക്കിയുള്ളവരെയും തീർക്കാന്ന് പറഞ്ഞിട്ട് പോവാണ് അവരെ കൂടെ തന്നെ നമ്മുടെ ചന്തകാരനും പോകുന്നുണ്ട് അപ്പം പാപ്പനും ഇവിടെ ഹീറോയിൻ ഒളിഞ്ഞിരുന്ന് ഒരു കില്ലറുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ വീഴ്ത്തി ഒളിച്ചിരുന്ന മറ്റേ ചീഫ് പോലീസ് അവനെ ചറബ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു ഇനി ഒരുത്തം മാത്രമാണുള്ളത് നമ്മൾ നേരത്തെ കണ്ട മെയിൻ കള്ളൻ അവന്റെ കയ്യിൽ പെരുത്തൊരു മെഷീൻ കണ്ണുണ്ട് അതിൽ ഉണ്ട തീർന്നു കഴിഞ്ഞു അവൻ കൈന്ന് മറ്റൊരു ചെറിയ തോക്കെടുത്ത് അവന്റെ അടുത്തുണ്ടായിരുന്ന തടിയം കപ്പിത്താനെ തടവ് വെച്ചിട്ട് ഒളിച്ചിരിക്കുന്നവന്മാരൊക്കെ പുറത്തേക്ക് വായോ അല്ലെങ്കിൽ ഞാൻ ഇവനെ െന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും എന്നാ നമ്മുടെ പെണ്ണ് അവള് മാറി എന്ന് ഇവന്റെ പുറത്തേക്ക് ചാടി വീണ് അവന്റെ തോക്ക് തട്ടിക്കളഞ്ഞിട്ട് അവനുമായിട്ട് അടിയുണ്ടാക്കുകയാണ് പുറകിൽ നിന്ന് ചീഫ് വിളിച്ച് പറയും മോളെ കുനിഞ്ഞിരിക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന് ഉടനെ പെണ്ണ് താഴുന്നു ചീഫ് അവന്റെ നെഞ്ചത്തേക്കും തോളത്തേക്കും മാറി മാറി ഷൂട്ട് ചെയ്ത് ആ കിലറിയും കൊന്നുകളാണ് ഇപ്പൊ ഒരു മൂന്ന് പേര് ബാക്കിയുണ്ട് ഒരു പോലീസുകാരനാമാര് കുന്നുകളൻ ഇവര് കപ്പിത്താനോട് ചോദിക്കും കുറിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് കപ്പിത്താൻ പറയും എഞ്ചിൻ റൂമിൽ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട് അതുവഴി വിളിച്ചാൽ ഒരുപക്ഷെ കൊറിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഈ സമയത്ത് വെടിയൊച്ചെല്ലാം കേട്ട് പേടിച്ച് നമ്മുടെ ഡോക്ടർ ഓടി മുറിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും അറിയാതെ ബിയറും കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നഴ്സ് അങ്ങേരോടി ൂട്ടി പുള്ളിയുടെ മുറിക്കകാണ് ആ സമയം ബേസ്മെന്റില് ആ ബോഡിയും വെച്ച് എന്തൊക്കെയോ റിസർച്ച് ചെയ്യുന്ന ആ രണ്ട് സയന്റിസ്റ്റുകള് കണ്ട സയന്റിസ്റ്റ് ആണെന്നൊന്നും തോന്നില്ല എന്തോ ഒരു സംഭവമാണ് അവന്മാര് ഈ സ്ഥലത്തേക്ക് ഡ്രൈനേജിലൂടെ ഒഴുകിയ മനുഷ്യരക്തം പൈപ്പിലൂടെ വന്നിട്ട് ഇവര് കിടത്തിയിരിക്കുന്ന ബോഡിക്ക് മോളി വീഴും ആ രക്തത്തിന്റെ മണം പിടിച്ചതോടെ മയങ്ങി കിടന്നിരുന്ന ബോഡി സ്വത്വം എഴുന്നേൽക്കുന്നുണ്ട് പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല ഈ സമയത്ത് എഞ്ചിൻ റൂമിലേക്ക് വന്ന കില്ലേഴ്സ് ആ എഞ്ചിൻ റൂമിലുള്ള ആൾക്കാരെയും കൊല്ലുന്നു അവന്മാർക്കും അറിയാം സാറ്റലൈറ്റ് ഫോണിനെ കുറിച്ച് സ്വാമാരി എഞ്ചിൻ റൂമിലുള്ള ആൾക്കാരോട് സാറ്റലൈറ്റ് ഫോൺ എവിടെയാണുള്ളത് ചോദിക്കും അത് മുകളിലാണുള്ളൊരുത്തം പറയുമ്പോൾ നീയോ എൻ്റെ കൂടെ വായോന്നും പറഞ്ഞ് ഇവർ അവനെയും വിളിച്ച് മുകളിലെ കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ഇവർ സാറ്റലൈറ്റ് ഫോൺ അടിച്ച് നശിപ്പിച്ചവളെ ഇവിടെ നമ്മുടെ മൂന്ന് പോലീസുകാരും തടവ് പുള്ളികളെ അന്വേഷിച്ച് വരുമ്പോൾ അവിടെ മൊത്തം ചോര കളാണ് കാണുക അതേ സ്ഥലത്തേക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന ബാക്കി പോലീസുകാരും വരുന്നുണ്ട് ഷൂട്ടിംഗ് ശബ്ദം കേട്ടപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ ഓടി വന്നാണെന്ന് അവർ പറയും അപ്പൊ ചീഫ് നമുക്ക് എത്രയും പെട്ടെന്ന് എഞ്ചിൻ റൂമിലേക്ക് പോകണം അവിടുന്ന് കുറയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കില്ലർമാര് അവന്മാരെ എഞ്ചിൻ മുറിയിലുള്ള കൊന്നു കൊന്നുകഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് സാറ്റലൈറ്റ് ഫോൺ കാണിച്ച ഒരാൾ മാത്രം അയാളാണ് എഞ്ചിൻ റൂമിന്റെ സൂപ്പർവൈസർ എന്നെ നിങ്ങൾ കൊല്ലല്ലേ ഞാനുണ്ടെങ്കിൽ മാത്രമേ ഈ കപ്പലെ പ്രവർത്തിക്കുള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ട് പ്രധാന വില്ലൻ ചിരിച്ചുകൊണ്ട് കത്തിയെടുത്ത് അയാളുടെ കഴുത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കും പക്ഷെ കുത്താൻ നേരം നമ്മുടെ സോഫ്റ്റ് മൂഞ്ചി അവനെ തടഞ്ഞിട്ട് ഇയാളെയും കൂടി കൊന്നുകഴിഞ്ഞാ പിന്നെ ഈ കപ്പൽ അനങ്ങില്ല എന്നുള്ളത് നിനക്കറിയില്ല നിന്റെ വേട്ട മതിയാക്കെന്ന് പറയും ഈ സമയത്താണ് നമ്മുടെ പോലീസാർ അങ്ങോട്ട് വരുന്നത് അവർ ഗണ്ണ് ചൂണ്ടി ഒരുത്തനും അനങ്ങളിലട അനങ്ങിയ കൊന്നുകളി പറയുമ്പോൾ ആ സൂപ്പർവൈസർ കൈപൊക്കിയിട്ട് സാറേ വെടിവെക്കല്ലേ ഇവിടെയാണ് എല്ലാ എഞ്ചിനും ഉള്ളത് വെടി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല എന്ന് പറയും അപ്പൊ ഈ പ്രധാന വില്ലൻ എടാ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലേ ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നല്ലേ നിങ്ങളുടെയൊക്കെ ചീഫുമാർ പറഞ്ഞിരിക്കുന്നു തൈര്യം ഉണ്ടെങ്കി ഞങ്ങൾ അടിച്ച് വീഴ്ത്തിടാന്ന് പറയും അപ്പൊ ഇവരെ കൂട്ടത്തുണ്ടായിരുന്ന ഒരു കില്ലർ സാറേ ഞാൻ ഇവമാരില് പെടുന്നല്ല എന്നെ വിട്ടുവെക്കൂ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോ ഇവമാർക്ക് വിട്ടു എന്ന് പറഞ്ഞു ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് എന്നാൽ രക്ഷപ്പെടാൻ നോക്കുന്നവനും ഇവമാർ ഷൂട്ട് ചെയ്ത് കൊന്നുകളെ പോലീസുകാർക്കാണെങ്കിൽ എഞ്ചിൻ റൂമിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സോ അവർ കയ്യിലെ കുറെ ആയുധങ്ങളൊക്കെ എടുത്തോണ്ട് ഇവമാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് വരാണ് എന്നാൽ കില്ലേഴ്സ് വെറുതെ വിടുന്നില്ല അന്മാർ വെടിയും വെക്കുന്നുണ്ട് ആയുധങ്ങൾ കൊണ്ട് തിരിച്ചടിക്കുന്നുണ്ട് ഒരുപാട് പോലീസുകാരും അന്മാർ കൊന്നു കളി ഇങ്ങനെ ആ രണ്ട് സംഘവും തമ്മിൽ പൊരിഞ്ഞാട്ടി നടക്കുമ്പോഴാണ് ഭീമൻ ഭൂമിയിൽ ചാടി ഇറങ്ങിയതുപോലെ ഒരു രൂപം ചാടി ഇവരുടെ അടിച്ചിറങ്ങുന്നു ആ വന്നുടനെ ഒരുത്തനെ ഒറ്റ ചവിട്ടിനെ കൊന്നുകളെ ഇത് കണ്ട് എല്ലാവരും വായും പൊളിച്ച് പേടിച്ചേരണ്ട നിൽക്കാണ് ആ സാധനത്തിന് കണ്ണുമില്ല ചോര പുറണ്ട ഒരു വ്രണമെടുത്ത രൂപം അത് ശബ്ദവും മണവും വെച്ചിട്ടാണ് ആൾക്കാരെ കണ്ടുപിടിക്കുന്നു മുന്നിൽ കാണുന്നത് ഏത് വിഭാഗമാണെന്നൊന്നും നോക്കുന്നില്ല കയ്യെ കിട്ടിയവനെ അല്ലാതെ ഒറ്റയടിക്ക് കൊല്ലുന്നു ഒരു വില്ലന് മൂത്രം പോകുന്നുണ്ട് പാൻറ്റി കൂടെ തന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് അത് കൊല്ലുന്നു ഇവർ ഷൂട്ട് ചെയ്താലും പിടിയേൽക്കുന്നുമില്ല സോ പ്രധാന വില്ലന് മനസ്സിലായി ഈ സാധനമായിട്ട് അടിപൊടിച്ച് കഴിഞ്ഞാൽ ജീവൻ പോകുന്നു അവനവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ബാക്കിയുള്ള പോലീസാരെ മോളിന്ന് അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട് ഈ സാധനത്തിന് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് വെടിയിൽ തെന്നി മാറുക ചെയ്യും വെടിക്കൊള്ളാതിരിക്കാൻ മറ്റുള്ള ബോഡികൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും നമ്മുടെ സോഫ്റ്റ് മൂഞ്ചിയും ചീഫ് പോലീസുകാരനും ഇവന്റെ കണ്ണിപ്പടാതെ മറുഭാഗത്തേക്ക് ഒളിച്ചിരിക്കുകയാണ് മൂന്ന് വില്ലന്മാരെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ സാധനം അവരുടെ മുന്നിലേക്ക് രണ്ട് ചാട്ടം കൊണ്ട് ചാടി വീണ് ഒരുത്തിനെ തല്ലിയിട്ടോ മറ്റൊരുത്തനെ തന്നെ ചുറ്റിയെ കൊണ്ട് മണ്ടയ്ക്കടിച്ച് കൊല്ലുകയും ചെയ്തു ഇനി അടുത്തത് പ്രധാനമില്ല അവൻ തിരിച്ചെതിർക്കാൻ നോക്കുന്നുണ്ട് കാര്യമില്ല അവന്റെ കൈ ഒറൊറ്റയടിക്ക് ചതറച്ചിട്ട് തലയും നെഞ്ചും ചേർത്ത് വെച്ച് ചുറ്റിയുകൊണ്ട് ആഞ്ഞ അടിച്ചടിച്ചടിച്ച് പൊളിച്ച് തകർക്കാണ് ഈ സാധനം ഒരുപാട് വെടിയടിയും കൊണ്ടത് കൊണ്ട് തന്നെ എഞ്ചിം പൂർണ്ണമായിട്ട് നിലച്ചു ഇപ്പൊ കപ്പൽ നടു കടലിൽ അനാഥമായ അന്തമില്ലാതൊഴുകാണ് ഈ സാധനം വില്ലന്മാരെ എല്ലാം കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മുടെ ചീഫ് പോലീസുകാരനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ് അപ്പോഴാണ് സോഫ്റ്റ് മോന്ത വന്ന് ഈ സാധനത്തിന് തടഞ്ഞ് തള്ളി മാറ്റുന്നത് ആ ജന്തുവിൻ്റെ ബോഡിയിൽ എന്തോ സീലടിച്ച മാർക്കിംഗ് ഉണ്ട് എങ്ങനെ ഹീറോയ്ക്ക് മാത്രം അവനെ തടഞ്ഞു നിർത്താൻ പറ്റിയെന്നുള്ളത് മനസ്സിലായില്ല അപ്പോഴാണ് മോളിന്ന് പാപ്പം വിളിച്ച് പറയുക മക്കളെ വരി ഇവിടെ ഒരു വഴിയുണ്ട് ആ വഴി കൂടെ രക്ഷപ്പെടാം ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോകുമ്പോൾ ഹീറോ ആ സാധനത്തിന് തടഞ്ഞു പിടിച്ചിരിക്കുകയായിരിക്കും ഹീറോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പെൺ അതിൻ്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ വെടി മാത്രം അയാൾക്ക് കൊണ്ടു കിട്ടിയ ഗ്യാപ്പിന് അവനെ തള്ളി മാറ്റി ഇവരോടി ലിഫ്റ്റിനകത്ത് കയറും എല്ലാവരും കയറി കഴിയുമ്പോൾ നമ്മുടെ പിഞ്ചി മൂഞ്ചി അവനാണ് നായകൻ എന്നിപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നാൽ ഇപ്പൊ ഒന്ന് കുറച്ച് നേരത്തേക്ക് കരുതാം അവൻ അതിനൊരു ഒറ്റ ചവിട്ടിന് തട്ടി തെറുപ്പിച്ചിടും ലിഫ്റ്റ് ലോക്ക് ആവുന്നു ഇവർ മുകളിലേക്ക് പോകും ആ സമയത്താണ് നമ്മുടെ പാപ്പം പറയുക ആ സത്ത് അണിഞ്ഞിരുന്ന വസ്ത്രം അത് പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള തടവ് പുള്ളികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് പണ്ട് കാലത്ത് തടവ് ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു അതെങ്ങനെയാണ് അവന്റെ ശരീരത്തിൽ വന്നത് ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പുള്ളി പറയും ഈ സമയത്ത് ഇവിടെ കൊറിയയിലെ നാവികസേനയുടെ കൺട്രോൾ റൂം അവർക്ക് അവസാനമായി സാറ്റലൈറ്റിൽ നിന്ന് ഈ കപ്പലിന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത് മാത്രമാണ് അവസാനമായിട്ട് ഇവർക്ക് കിട്ടിയത് ആ ഫോട്ടോ എൻലാർജ് ചെയ്ത് നോക്കുമ്പോൾ കപ്പലിന്റെ പല ഭാഗത്തും രക്തം ചെതറിക്കിടക്കുന്നത് കാണാം സോ കൊലപ്പുള്ളികൾ അവരുടെ പണി തുടങ്ങി എന്നുള്ളത് ഈ കൺട്രോൾ റൂം ചീഫിന് മനസ്സിലായി അപ്പോഴാണ് പുള്ളിക്ക് ഏതൊരു ഡയറക്ടർ വിളിക്കുന്നത് ഇയാൾ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടായിരിക്കും അയാളുടെ കോൾ എടുക്കുക സാർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഷിപ്പ് എത്രയും പെട്ടെന്ന് എത്തും പേടിക്കൊന്നും വേണ്ട കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല എന്ന് ഇയാൾ പറയുമെങ്കിലും എതിർഭാഗത്തുണ്ടായിരുന്ന മനുഷ്യൻ അയാളുടെ നെഞ്ചത്തോണ്ട് ഇതുപോലത്തെ സീൽ അയാൾ പറയും കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു സബ്ജക്റ്റ് ആൽഫ എന്റെ കയ്യിലേക്ക് വരണം നീ പറഞ്ഞതനുസരിച്ചിട്ടാണ് ആ കപ്പലിലേക്ക് ഞങ്ങൾ അതിനെ കയറ്റി വിട്ടത് അതെനിക്ക് കിട്ടിയ തീരുമോ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട നീ നിൽക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഹെലിപാഡ് ഉണ്ട് അവിടെ ഒരു ഹെലികോപ്റ്ററും നമ്മുടെ ആർമിയിൽ ആൾക്കാരും ഉണ്ടാവും അവരെയും വിളിച്ച് എത്രയും പെട്ടെന്ന് നീ കപ്പലിലേക്ക് ചെല്ല എനിക്ക് ആൽഫയെ കിട്ടിയേ തീരൂ അല്ലെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പുള്ളി കോൾ കട്ടാക്കും ഈ കോൾ കേട്ട സേനാ തലവൻ അയാൾ ദേഷ്യപ്പെട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റിലേക്ക് ഇടിക്കുന്നുണ്ട് ഒറ്റയടിക്ക് അവിടുത്തെ മെറ്റിലെല്ലാം ചെളിങ്ങിപ്പോയി പുള്ളിയുടെ കണ്ണും കടന്ന് തിളങ്ങുന്നുണ്ടാവും അപ്പോഴാണ് മനസ്സിലാവുക പുള്ളിക്കാരന് എന്തോ ഒക്കെയോ ഒരു കുഴപ്പമുണ്ടെന്ന് ഇവിടെ നമ്മുടെ ലേഡി കൊലയാളികൾ ആ പെണ്ണുങ്ങളെ രക്ഷപ്പെട്ട് മുറിക്കകത്തുണ്ടായിരുന്ന മറ്റേ പോലീസുകാരെ കെട്ടിയിട്ട് കഴിഞ്ഞു അപ്പോഴാണ് ഈ ലേഡി കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കൊലപ്പുള്ളികൾ ഇവരുടെ മുറിയിലേക്ക് വരിക ഈ ക്രിമിനൽസ് എല്ലാം തന്നെ ഒരേ കൂട്ടത്തിൽപ്പെട്ടവരാണ് കുറച്ച് പേര് മാത്രമാണ് ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ ഈ സമയത്ത് രക്ഷപ്പെട്ട രണ്ട് കപ്പിത്തമാർ അവരെങ്ങനെയെങ്കിലും ഈ കപ്പലിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി കപ്പലിലാകെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് അതെടുക്കാനായിട്ട് ഓടിവരും ഒരാൾ കെട്ടഴിക്കുന്നു ഒരാളെ ബോട്ടിന് മുകളിലേക്ക് കയറുന്നു പെട്ടെന്നാണ് ബോട്ടിന് മുകളിലേക്ക് പോയ ആളുടെ കഴുത്തറക്കപ്പെട്ട് രക്തത്തോടെ അയാൾ തൂങ്ങി വീഴുന്നത് മറ്റേ കപ്പിത്താൻ കാണാം പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ ഈ ഭീകര സത്വം അയാളുടെ മുന്നിലേക്ക് എടുത്ത് ചാടും പുറത്തുനിന്തോ ശബ്ദം കേട്ട നേഴ്സ് ഡോക്ടറെ തട്ടി വിളിച്ച് സർ പുറത്തുനിന്തോ ശബ്ദം കേൾക്കുന്ന എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് എത്തി നോക്കും ലൈഫ് ബോട്ട് തൂങ്ങിയാടി അടിക്കുന്നതാണ് അവൾ കാണുക ഇതാര ഈ ലൈഫ് ബോട്ട് അഴിച്ചു വിട്ടത് എന്നും പറഞ്ഞ് ഇവള് ജനലി കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് രക്തം പുരണ്ട സത്വത്തിന്റെ കൈ വന്നവളുടെ കഴുത്തി പിടിച്ച് ഒറ്റ വലിയാണ് ചങ്ക് കയറി രക്തം ചീറ്റി അവൾ കൊല്ലപ്പെടുന്നു ഇത് കണ്ട് പേടിച്ച ഡോക്ടർ ഡോറും തന്ന ഒറ്റ ഓട്ടം ഓടിയയാൾ നമ്മുടെ പോലീസുകാരുടെ മുന്നിലേക്ക് വന്ന് വീഴും അത് വരുന്നു അത് വരുന്നു എല്ലാവരും ഇവിടുന്ന് ഓടിക്കോ അതെല്ലാവരെയും കൊല്ലും ഞാനതിന് സെഡേഷൻ കൊടുത്തതായിരുന്നു എന്നാലും അതെങ്ങനെ എഴുന്നേറ്റ് വന്നു എന്ന് എനിക്കറിയില്ല അതിന്റെ കണ്ണുകൾ വരെ അടച്ചാണിരുന്നു വായിൽ പുഴുക്കൾ ഉണ്ടായിരുന്നു അതെല്ലാവരെയും കൊല്ലും എല്ലാവരെയും കൊല്ലും ഇയാളെ പറയാണ് ഇത് കേട്ട പോലീസുകാർക്ക് മനസ്സിലായി ഇയാൾക്ക് ചില കാര്യങ്ങൾ അറിയാമോ ചീഫ് ആ ഡോക്ടറെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് സത്യം പറയണ എന്താണ് ആ സാധനം എന്തിനാണ് നീ മരുന്ന് കൊടുത്തത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പൊ ഡോക്ടർ പറയും എനിക്കൊന്നും അറിയില്ല സെഡേഷൻ കൊടുക്കാൻ മാത്രമാണ് എന്നെ അസോസിയേഷൻ എന്ന് അറിയിച്ചത് അതൊരു മെഡിക്കൽ ഫാർമ കമ്പനിയാണ് ഞാൻ സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരുപാട് പണം തരാമെന്നവർ പറഞ്ഞു മറ്റൊന്നും എനിക്കറിയില്ല ആ മരുന്ന് കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ അപ്പൂപ്പം പറയും എനിക്കറിയാം ആ മരുന്ന് കമ്പനി ക്ലോസ് ആയതാണല്ലോ ഗവൺമെന്റ് ക്ലോസ് ചെയ്താണല്ലോ അവർ ഇല്ലീഗലായിട്ട് മരുന്ന് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണോ നിന്നെ ഇത് ഏൽപ്പിച്ചത് ഡോക്ടർ അതേന്ന് പറയും അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന മരുന്ന് അത് എവിടെയെങ്കിലും ഉണ്ടോ ഞങ്ങളെല്ലാവർക്കും അവർക്ക് അപകടം പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആ മരുന്നിന്റെ ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും ഞാൻ കൊണ്ടുവന്ന കുറച്ച് മരുന്ന് ബേസ്മെന്റിലുണ്ടെന്ന് അത് കേട്ട ചീഫ് നീ ഇവരെല്ലാം വിളിച്ച് ബേസ്മെന്റിലേക്ക് പോകൂ ഞാൻ ബാക്കിയുള്ള പോലീസുകാരെ വിളിച്ചുകൊണ്ട് വരാം ആരെങ്കിലും ഒരാൾ അവരെ സംരക്ഷിക്കാനും വേണമെന്ന് പറഞ്ഞിട്ട് അവരന്വേഷിച്ച് പോവുകയാണ് നമ്മുടെ ചീഫ് പോലീസുകാരെ ഈ സമയത്ത് ലേഡി കില്ലർമാരെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരു മൂന്നാല് പേര് വന്നില്ലേ അവരെല്ലാം കൂടി മുറി നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവരെ തൊട്ടടുത്ത കോറിഡോറിന്ന് ആരോ ഡോറി മുട്ടുന്ന ശബ്ദം കേൾക്കുക ഒരു തടിയം ചെന്ന് നോക്കുമ്പോൾ ഡോറും പൊളിച്ച് ആ കണ്ണില്ലാ ചടം അവന്റെ മോളിൽ കൂടെ നടന്നു വന്ന് തടിയുടെ തലയിലേക്ക് ചവിട്ടി ചവിട്ടി അവനെ കൊന്നളെ എന്നിട്ട് രണ്ടാമനെ ഒറ്റയടിക്ക് തട്ടി തറുപ്പിക്കുകയാണ് അവന്റെ കഥയും കഴിഞ്ഞു ബാക്കിയുള്ളവർ ഒരു ചരണ്ട് നിപ്പുണ്ട് അതിൽ കെട്ടിവെച്ച പോലീസുകാരെ മോന്തയ്ക്ക് ഒരൊറ്റ കുത്തും കൊടുത്ത് കൊന്നിട്ട് അടുത്ത തടവ് പുള്ളിയുടെ രണ്ട് കാലം വെട്ടിക്കളയും പിന്നെ ഇവരെ കൂട്ടത്തുണ്ടായിരുന്ന ഒരു ലേഡി അവളെ തൂക്കിയെടുത്ത് കത്തിയോട് കുത്തി ചോരി തറച്ചു വെക്കും പിന്നെ ആ വില്ലത്തെയും കാമുകം കൊണ്ടുമാണ് അവര് രണ്ടുപേരും ജീവനും കൊണ്ട് ഓടുന്നുണ്ട് ഈ സമയത്ത് ഹീറോയും ടീമും ബേസ്മെന്റിലേക്ക് വന്നവരെ ഹൃദയം തുറന്ന് കിടക്കുന്ന ഒരു സയന്റിസ്റ്റിനെ കാണുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ കൈ പറിച്ചെടുത്ത് ആ ഡെഡ് ബോഡി അവൻ അതും കൊണ്ട് തന്നെ തല്ലിക്കൊന്നു രണ്ടാമത്തെ ആളുടെ ഹൃദയം പൊളിച്ചെടുത്ത് കൊന്നു എന്നിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ഇവര് വേണ്ട മെഡിസിൻ തിരയുന്ന സമയം ബാക്കിയുള്ള കുറ്റവാളികളെയും പോലീസുകാരെയും അന്വേഷിച്ചു വന്ന് നമ്മുടെ ചീഫ് പോലീസ് മൃഗീയമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെയാണ് കാണുക ഇവിടെ അപ്പൂപ്പന്റെ കാലിന് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞു ഹീറോയ്ക്ക് മടിപ്പെട്ടിട്ടുണ്ട് അവന് മരുന്ന് വെക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവർ വേണ്ട എന്ന് പറയും അപ്പോഴാണ് അവിടെ കിടന്ന ഒരു ഡോക്യുമെന്റിൽ ഈ ഡെഡ് ബോഡിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ഹീറോയിൻ കാണ് അയാള് ജനിച്ചിരിക്കുന്നത് നയൻറ്റീൻ ലെവനിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ പ്രായം കാണുമെന്ന് നമ്മുടെ അങ്കിള് പറയും അയാള് ജപ്പാൻ വാറിലുണ്ടായിരുന്ന ഒരു ജാപ്പനീസ് പട്ടാളക്കാരനായിരുന്നു യുദ്ധം കഴിഞ്ഞ സമയത്ത് ജാപ്പനീസ് എക്സ്പെരിമെന്റിന് വേണ്ടി ഇയാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹ്യൂമൺ വെപ്പൺ ആക്കാനുള്ള എക്സ്പെരിമെന്റിന് അത് ലോകമറിയാതെ ഇല്ലീഗലായി ജാപ്പനീസുകാരും നടത്തിയ ഒരു എക്സ്പെരിമെന്റാണ് പിന്നീട് അത് ക്ലോസ് ചെയ്തു എങ്ങോട്ടാണ് പോയതെന്ന് പിന്നെ ആരും കണ്ടിട്ടില്ല ആർക്കും അറിഞ്ഞിട്ടില്ല ഇതവര് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ലേഡി കില്ലറും കാമുകനും കൂടി ഓടി വന്നൊരു ലിഫ്റ്റിനകത്ത് കയറുക ലിഫ്റ്റ് മൂവായി തുടങ്ങി എന്നാൽ പൊടുന്നനെ മോളി നീ ജന്തു ലിഫ്റ്റിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നുണ്ട് ഇവിടെ ഡോക്ടർ ആ ഡോക്യുമെന്റ് നോക്കിയിട്ട് ഈ ജന്തുവിന്റെ സ്വഭാവം മനസ്സിലാക്കും ഒരു ചെന്നായിട്ട് സ്വഭാവമാണ് അതിന് കണ്ണു കാണില്ല രക്തത്തിന്റെ മണവും ശബ്ദവും കേട്ടിട്ടാണ് ഇത് അറ്റാക്ക് ചെയ്യുക ഇതിനങ്ങനെ പ്രത്യേക എതിരാളികളൊന്നുമില്ല ചുറ്റും കാണുന്ന എല്ലാത്തിനും അറ്റാക്ക് ചെയ്യും സാധാരണ മനുഷ്യനേക്കാളും അഞ്ചിരട്ടി ശക്തിയാണത് ആ ബോഡിക്ക് പ്രായവും വർദ്ധിക്കില്ല ഒരേപോലെ എത്ര വർഷം വേണമെങ്കിലും ജീവിക്കും ഇതൊരു ഹ്യൂമൺ എവല്യൂഷനാണ് ഈ സമയത്ത് ലിഫ്റ്റും പൊളിച്ച ആ സാധനം തടിയനെ പൊക്കിയെടുത്തു ശബ്ദം കേട്ട് ഓടി വന്ന നമ്മുടെ ചീഫ് പോലീസുകാരൻ ലേഡി കില്ലറെ രക്ഷപ്പെടുത്തും എന്ന ഗുണ്ടനുമായി പൊട്ടിയ ലിഫ്റ്റോടുകൂടി സ്വത്തും നിലത്തേക്ക് ചെന്ന് അടിച്ചു വീഴുന്നുണ്ട് ആ വീഴ്ചയിലും ലിഫ്റ്റ് പൊട്ടി തകരും ഈ സാധനത്തിനൊന്നും പറ്റുന്നില്ല ആ സമയത്താണ് സേനയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് പറന്നു വരുന്നത് നമ്മുടെ സേനാ ഗ്രൂപ്പിലെ ചീഫുമായിട്ട് കൂട്ടത്തിൽ കുറെ സോൾജേഴ്സും ഉണ്ട് ഈ സോൾജേഴ്സ് എല്ലാം പ്രത്യേക ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടാവും അവരുടെ കണ്ണുകളിലെ മാറ്റവും കാണാം അവർക്കെല്ലാം പ്രത്യേക പവറുണ്ട് ഈ സമയത്ത് ഹീറോയിൻ ടീമും ലിഫ്റ്റ് വീഴുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ മരിച്ചിടക്കുന്ന തടീനെയാണ് കാണുക ഇവിടെ ചീഫ് പോലീസ് കില്ലർ കില്ലറിലേടിയെ രക്ഷപ്പെടുത്തി വിളിച്ചുകൊണ്ട് വന്ന് ഫ്രീസറിനകത്ത് ഒളിച്ചു വെക്കും ഇവിടെ തന്നെ നിന്നോ ഞാൻ ചെന്ന് അതിനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇയാൾ കിച്ചണിലേക്ക് വരുമ്പോൾ സത്വം അങ്ങോട്ട് ചാടി വരുന്നുണ്ട് ഇയാൾ വെടിവെച്ചിട്ടൊന്നും അതിനെ പിടിക്കാൻ പറ്റുന്നില്ല കയ്യിലൊരു കത്തിയെടുത്ത് ഇയാൾ ആ സാധനത്തിന്റെ കൈയിലേക്ക് കുത്തി ഇറക്കും എന്നിട്ട് ആ കൈയ്യെ തന്നെ കടിച്ചു തൂങ്ങിപ്പിടിച്ച് കൈനെ തുണ്ടാക്കി പറിച്ചു കളയുന്നുണ്ട് കുറേ അടി ഉണ്ടാകും അറ്റ്ലീസ്റ്റ് നിന്റെ കൈയ്യെങ്കിലും ഞാൻ പറിച്ചെടുത്തല്ലേ അതെനിക്ക് എന്റെ മക്കളോട് പറയാം ഇനി എന്നെ കൊന്നോടാന്ന് പറഞ്ഞ് അയാൾ ചിരിച്ചുകൊണ്ട് ഈ സാധനത്തിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് ഒറ്റ ചവിട്ടിന് അത് ആ ചീഫിനെയും കൊന്നു എന്നിട്ട് ഈ ലേഡി അന്വേഷിച്ച് ഫ്രീസർ റൂമിലേക്ക് വരും നമ്മുടെ ആണെങ്കിൽ അവിടെ കിടക്കുന്ന ഡെഡ് ബോഡികളുടെ കൂടെ ചത്തതുപോലെ അനക്കില്ലാതെ കിടക്കാണ് ഇയാൾ മെല്ലെ വന്ന് അവിടെ കിടക്കുന്ന എല്ലാം മണത്ത് മണത്ത് നോക്കും അനക്കൊന്നുമില്ല ഇവളും ഡെഡ് ബോഡിയാണെന്ന് വിചാരിച്ചിട്ട് അവൻ മിണ്ടാതെ ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് ഹെലികോപ്റ്ററിൽ വന്ന സോൾജേഴ്സെല്ലാം കപ്പലിലെ ലാൻഡായി അകത്തേക്ക് കടന്നു ഹെലികോപ്റ്റർ ശബ്ദം കേട്ട നമ്മുടെ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവര് രക്ഷപ്പെടുത്താൻ നമ്മളെ രക്ഷപ്പെടുത്താൻ കുറയുന്ന ആൾക്കാര് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓടി ഈ സോൾജേഴ്സിന്റെ അടുത്തേക്ക് വരുകയാണ് ആദ്യം ഓടി വരാ നമ്മുടെ കില്ലർ ലേഡി ആയിരിക്കും ഈ കപ്പലിനകത്ത് ഒരു ഭീകര സത്വമുണ്ട് അതെല്ലാവരെയും കൊല്ലുന്നു ഞങ്ങളെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു ഈ ലേഡി ഒച്ച വയ്ക്കുമ്പോ അതിലെ ക്യാപ്റ്റൻ ഒറ്റ വെടിക്ക് അവളുടെ തലയിൽ തന്നെ ഒറ്റ വെടിയും കൊടുത്ത് അവളെ കൊന്നു കളഞ്ഞിട്ട് ഒരുപാട് ശബ്ദം ഉണ്ടാക്കാണല്ലോ ഈ പെണ്ണ് ഇനിയും ആരൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നും പറഞ്ഞ് വീണ്ടും അകത്തേക്ക് വരും ഡോക്ടറും ഗുണ്ടനും അവരെ ു അപ്പോഴാണ് ഹീറോയിൻ അങ്ങോട്ട് ഓടിവരുന്നത് അവൾ വന്ന് ഇവരാ കില്ലർ ലേഡിനെ കൊന്നത് കണ്ടിട്ട് ഇവളെ കയ്യിലുള്ള തോക്ക് ചൂണ്ടി ഞാൻ പോലീസുകാരെയാണ് നിങ്ങൾക്ക് ആരാടാ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ഒരുത്തനും അനങ്ങിപ്പോകരുത് സത്യമെല്ലാം തുറന്നു പറയെന്ന് പറയുമ്പോൾ നീയും ചെല്ലടി അവരുടെ കൂടെ എന്ന് പറഞ്ഞ് ആ ക്യാപ്റ്റൻ ഹീറോയിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അത് കഴിഞ്ഞ് ബാക്കിയുള്ള രണ്ടുപേരെയും ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത് ഇപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനം സംഭവിക്കുക ഹീറോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചുറ്റും കാണുന്നവന്മാരെല്ലാം അട്ടിച്ച് തെറുപ്പിച്ച് കളഞ്ഞിട്ട് ഈ ചീഫിന്റെ കൈ കയറി പിടിച്ച് അയാളെ തൂക്കിയെടുത്ത് ചോരോട് ചേർത്ത് ബ്ലോക്ക് ചെയ്ത് നിർത്താണ് ഉടനെ ചീഫ് പറയും എല്ലാവരും കണ്ണ് താഴ്ത്ത് ഇവനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ സത്യം പറയടാ നീ ആരാണ് എന്ന് ചോദിച്ചിട്ട് ആ ക്യാപ്റ്റൻ ഹീറോയുടെ ഷർട്ടി പിടിച്ച് വലിച്ചു കയറും ആ ജന്തുവിന്റെ ശരീരത്തുണ്ടായിരുന്ന അതേപോലത്തെ സീൽ വെച്ച പാട് ഹീറോയുടെ ശരീരത്തുണ്ട് ആഹാ നീയായിരുന്നു ഒരുപാട് കാലായാലും നിന്നെ കണ്ടിട്ട് നീ എവിടെയായിരുന്നു സംഭവം ഹീറോ എങ്ങനെയാണ് ഈ കപ്പലിലേക്ക് വന്നെന്ന് വെച്ചാൽ ഈ ഫാർമ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് പേര് ജപ്പാനിലുണ്ടായിരുന്ന ഒരുപാട് പേര് കൊറിയയിലേക്ക് രക്ഷപ്പെട്ടു അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ വന്നിരിക്കുന്നത് ഹീറോ വാണ്ടഡായിട്ട് വന്നിരിക്കുന്നു ഈ ക്യാപ്റ്റന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ പണ്ട് യുദ്ധത്തിൽ അപകടം പറ്റി മരിക്കാൻ കിടക്കുന്നവരെയും ക്യാങ് വാറിൽ പെട്ട് മരിക്കാൻ കിടക്കുന്നവരെയും ഈ ക്യാപ്റ്റന്റെ ഗ്രൂപ്പുകാര് എടുത്തുകൊണ്ടുവരും അവരുടെ ലാബിലേക്ക് അങ്ങനെ ചാകാൻ കിടക്കുന്നവർക്ക് മരുന്ന് കൊടുത്ത് ഇവരുണ്ടാക്കിയ പ്രത്യേകം മരുന്ന് കൊടുത്ത് ഇവർ ടെസ്റ്റ് ചെയ്യും അവരിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ അവർക്ക് പ്രത്യേക പവർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും അധികമാർക്കും പ്രത്യേക പവറൊന്നും കിട്ടാറില്ല അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ബോഡികൾ ഇവർ കൊണ്ടുവന്ന് പന്നികൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം തീറ്റയും കൂടി കലർത്തിയിട്ട് എന്നാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും മരിച്ചുപോയി എന്ന് വിചാരിച്ച സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് മാത്രം ജീവനുണ്ടായിരുന്നു കൊണ്ടുവന്ന് ഡംപ് ചെയ്ത സ്ഥലത്തുനിന്ന് അവൻ എഴുന്നേറ്റ് വന്ന എല്ലാവരെയും കൊന്നു കളഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി പിന്നെ ആരും അറിയാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കുകയായിരുന്നു എന്നാൽ രക്ഷപ്പെട്ടു പോയ ഹീറോയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ക്യാപ്റ്റനും ടീമും അവന്റെ കുടുംബത്തിലേക്ക് വന്നു അവൻ അന്വേഷിച്ചു അവൻ ഇല്ലാത്ത സമയം അവന്റെ ഭാര്യയെയും കൊച്ചുമകനെയും കൊന്നുകളഞ്ഞു ഒരുപാട് കാലായല്ലോ അത് പെൺകുട്ടിയായിരുന്നു ആൺകുട്ടി ായിരുന്നു എന്നീ ക്യാപ്റ്റൻ ചോദിക്കും ദേഷ്യം വന്ന ഹീറോ ക്യാപ്റ്റനെ വെട്ടി പീസാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവര് തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുമ്പോഴാണ് ഈ സത്വം വീണ്ടും അങ്ങോട്ട് വരുന്നത് കണ്ണൊക്കെ തുന്നിക്കെട്ടിയൊരു സാധനം ഈ ക്യാപ്റ്റന്റെ ടീം ചറവറ അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും എന്നാൽ ഒരു വെടി പോലും അതിന് കൊള്ളുന്നില്ല ടൂറ് പറിച്ചെടുത്ത് വെടിയല്ലാതെ തടഞ്ഞിട്ട് ഓരോരുത്തർമാരായിട്ട് പിടിച്ചു കൊല്ലാൻ തുടങ്ങും അതിനൊപ്പം തന്നെ ഹീറോയും എതിർ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പൊരിഞ്ഞട്ടിയാണ് കുറെ നേരത്തേക്ക് ഈ സത്വം എല്ലാവരെയും കൊല്ലുമെങ്കിലും ക്യാപ്റ്റനുമായിട്ടുള്ള അടിയിൽ അതിനുണ്ടായിരുന്ന ഒരു കൈയും ക്യാപ്റ്റൻ പറിച്ചെടുത്തു അതിനേക്കാളും രണ്ടിരട്ടി ശക്തിയുണ്ട് ഈ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അതിനെ അടിച്ച് തെറുപ്പിക്കും ഇവിടെ ഹീറോയും എല്ലാവരെയും അടിച്ച് പറപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടറും ഗുണ്ടനും കൂടി ഹെലികോപ്റ്ററിലേക്ക് ഓടി വന്ന് കയറിയിട്ട് അതിലെ പൈലറ്റിനോട് ഉടനെ ഹെലികോപ്റ്റർ കൊറിയയിലേക്ക് പോകാൻ പറയും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടുത്താൻ പറയും കണ്ണ് ചൂണ്ടി ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്താണ് അയാൾ പറയും കൊറിയയിലേക്ക് പോകാനും മാത്രമുള്ള എണ്ണയൊന്നും വണ്ടിയിലില്ല ഇത് വീണ്ടും റീഫില്ല് ചെയ്യണമെന്ന് അപ്പൊ ഇവര് എന്ന് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ലാൻഡിങ് പ്ലേസിലേക്ക് കൊണ്ടുപോകും ഞങ്ങൾക്ക് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി പക്ഷെ ഇവര് പറയുന്ന കേക്കാതെ ക്യാപ്റ്റൻ ഇവന്മാരെ കണ്ണ് തട്ടി മാറ്റിയിട്ട് തന്റെ അരയിലുണ്ടായിരുന്ന കണ്ണെടുത്ത് ഇവർ ഷൂട്ട് ചെയ്യും ഡോക്ടറും വിടുന്നില്ല പുള്ളിയും തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം ഷൂട്ട് ചെയ്ത് ക്യാപ്റ്റനും ഡോക്ടറും കുണ്ടനും എല്ലാവരും മരണപ്പെട്ടു ഇതിപ്പം എല്ലാവരും ഡെഡി ഡെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പ ജീവനോട് തിരിച്ചു പോകാൻ അറിയില്ല ഇവിടെ നേവി ക്യാപ്റ്റൻ ആ സത്വത്തിന്റെ കാലിന്റെ തണ്ട് അറുത്തുകളെ അങ്ങനെയാ തോന്നണ്ട അതിനെ കൊല്ലുക ഞാൻ ഇവനെ കൊന്നുകളഞ്ഞു ഇനി തിരിച്ചു പോയാൽ ഫാർമ ഗ്രൂപ്പ് എന്നെ ചീത്ത പറയും അവരുടെ സന്തോഷത്തിന് എനിക്ക് നിന്നെയെങ്കിലും കൊണ്ടുപോകണ്ടേ അതേ ബാച്ചിപ്പെട്ട ആളാണല്ലോ നിന്നെയാണല്ലോ ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് തേടിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് നിന്നെ മതി എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഹീറോയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് അവര് രണ്ടുപേരും പോറിഞ്ഞ അടി 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 ഇപ്പൊ ലൊക്കേഷൻ മാറിയിട്ടുണ്ട് അടിച്ചടിച്ച് രണ്ടും കൂടെ കപ്പലിന് വെളിയിലേക്ക് വന്നു ഹീറോയ്ക്ക് ആ ക്യാപ്റ്റനെ തടയാൻ പറ്റുന്നില്ല لا <applause> ഹീറോയെക്കാളും ശക്തിയുണ്ട് അയാൾക്ക് എന്നാലും കൈകളുടെയും കാലുകളുടെയും അറ്റത്ത് കത്തി ഹീറോ അയാളെ വരിഞ്ഞു കുത്തി നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കും ഒരു പ്രത്യേക ഫൈറ്റ് അങ്ങനെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറങ്ങുമ്പോൾ ഈ ക്യാപ്റ്റൻ വീഴുന്നുണ്ട് എന്നാലും വീണവൻ ഹീറോയെ അടുപ്പിക്കാതെ ഹീറോയുടെ പള്ളയിലേക്ക് ഒരു കൊടുക്കും താഴെ വീണ ഹീറോയെ വില്ലൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഹീറോ അയാളെ ചവിട്ടി തെറുപ്പിച്ചിട്ട് കപ്പലിൽ നിന്ന് താഴത്തേക്ക് വീഴ്ത്തുന്നുണ്ട് അയാളെ രക്ഷപ്പെടാതിരിക്കാൻ പുറകെ പുറകെ അയാളുടെ കൂടെ തന്നെ ചാടി കഴുത്തറുത്ത് കളഞ്ഞ് രണ്ടു കൂടെ വെള്ളത്തിലേക്ക് ും പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് അകലെയുള്ള ഒരു ദ്വീപാണ് കാണിക്കുന്നത് ആ ദ്വീപിനകത്ത് പ്രത്യേകമായൊരു ജയിലുണ്ട് ആ ജയിലിൽ ഒരു ടീം പ്രത്യേക രീതിയിലുള്ള തടവുകാരെ അടച്ചു വെച്ചിട്ടുണ്ടാവും അവരെല്ലാം ഇവര് പണത്തിന് വിൽക്കാണ് നിങ്ങൾ ചോദിച്ചാള് ഈ മുറിക്ക് അകത്താന്നും പറഞ്ഞ് അതിന്റെ മാനേജർ ഒരു മുറിയിലേക്ക് കച്ചവടക്കാരെ വിളിച്ചുകൊണ്ടുവരും ആ മുറിയിൽ ഒരു കുട്ടിയുണ്ട് ഒരു ടീനേജ് പ്രായമുള്ള കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിഞ്ഞില്ല ആ കുട്ടി മറ്റാരും അല്ല നമ്മുടെ ഹീറോയുടെ കുഞ്ഞാണ് വില്ലനാ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്ന സമയത്താണ് കുഞ്ഞിന്റെ കണ്ണിലെ തിളക്കം കാണുക മരുന്നൊന്നും കുത്തിവെച്ചില്ലെങ്കിലും ജനറ്റിക്കലി ആ കുഞ്ഞിന് പ്രത്യേകത ഉണ്ടെന്ന് ഇവിലെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലാതെ ഇവരിത്രയും കാലം സെല്ലിനകത്ത് പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു ഈ സമയത്ത് കപ്പലിൽ നിന്ന് ചാടിയ നമ്മുടെ ഹീറോയും മരണപ്പെട്ടിട്ടില്ല അവനും ഏതോ കരയിലേക്ക് നീന്തി കയറുന്നുണ്ട് തന്റെ കുഞ്ഞിനി മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവൻ ഇത്രയും കാലമായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു സോ അടുത്ത പാർട്ടിനുള്ള വമ്പൻ പ്രതീക്ഷയിലാണ് ഈ ഭാഗം അവസാനിക്കുന്നത് മിക്കവാറും ഒരു എക്സ്മൻ ഫാദർ ചൈൽഡ് സ്റ്റോറി ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ഇവിടെ വെച്ച് പ്രൊജക്റ്റ് ണ്ടിങ് എന്ന സിനിമ അവസാനിക്കുന്നു സോ സുഗൈസ് എങ്ങനെയുണ്ട് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അടുത്തത് ട്വിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞൊരു അടിപൊളി സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സിനിമ അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഞാൻ ആ സിനിമയായിട്ട് ഓടി വരാം പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ത്വരയായിരിക്കും എനിക്ക് ആക്രാന്തം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്തിനാണ് ഈ ജീവിതം ഞാൻ ആരാണെന്ന് പോലും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരുന്നു പോവും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നല്ലൊരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം അടിൽ ദൻ ഇറ്റ് ഫ്രംസ്